ശ്രീ രാഹുൽ ഈശ്വർ, ഈ പ്രോസിക്യൂഷൻ അടിയിരുന്ന് വാങ്ങിയോ, രാമൻപിള്ളയുടെ മുന്നിൽ മഞ്ജു വാര്യർ മുട്ടിടിച്ചോ? താങ്കളൊന്നും പറഞ്ഞാൽ കോടതിയെ ലക്ഷ്യം ഉണ്ടാവില്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ധൈര്യമായി പറഞ്ഞോളാൻ. എന്താ പറയണേ, നമ്മൾ 1000 കുടത്തിന്റെ വാമൂടി കെട്ടിയാലും ഡിജിറ്റൽ മീഡിയയുടെ വാമൂടി കെട്ടാൻ പറ്റില്ലെന്നല്ലേ എപ്പോഴും ചൊല്ല്. അപ്പം വ്യത്യസ്ത ആൾക്കാർ വ്യത്യസ്ത വ്യാഖ്യാനങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സി ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്നവരും സി ദിലീപിനെ എതിർക്കുന്നവരും വാർത്ത എന്നുള്ള രീതിയിൽ അവരുടേതായ കാഴ്ചപ്പാടുകൾ, ന്യൂസ് എന്ന രീതിയിൽ അവരുടെ വ്യൂസ് പറയുമായിരിക്കും. അത് ഇരുപക്ഷത്തെയും ആൾക്കാർ ചെയ്യുന്നുണ്ട്. സി ദിലീപിനെതിരെ എന്തൊക്കെ വ്യാജ പ്രചരണങ്ങൾ വന്നു, കാവ്യമാധവനെതിരെ എന്തൊക്കെ വ്യാജ പ്രചരണങ്ങൾ വന്നു. അപ്പൊ ആ രീതിയിൽ ഇതൊന്നും സംഘടിതമായി ആരും ചെയ്യുന്നതല്ല. ഒരു പക്ഷേ ചില ആൾക്കാർ അവരുടെ ഓവർ ജെലസ്നെസ്, എന്താ അമിതോത്സാഹത്തിൽ രണ്ടു പക്ഷത്തു നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വാർത്തകൾ ഇങ്ങനെയാണ് എന്നുള്ള രീതിയിൽ കൊടുത്തു കാണും. ഇതിന് ശ്രീ ദിലീപിനോ അല്ലെങ്കിൽ ഡിഫൻസിനോ അല്ലെങ്കിൽ പ്രോസിക്യൂഷനോ ഡിഫൻസിനോ രണ്ടുപേർക്കും ഉത്തരവാദിത്വമില്ല. അവർ വളരെ സീരിയസ് ആയി സാങ്ക്ടിറ്റി, കോടതിയുടെ വിധി സാങ്ക്ടിറ്റിയോടെ മിനി മാഡത്തെ പോലെ ചെയ്യുന്ന അങ്ങനെയല്ല. ശ്രീ രാഹുൽ, ഒരു ഭാഗത്ത് രാഹുൽ എപ്പോഴും ഉദ്ധരിക്കാറുള്ള ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ, മധു സാറ്, എന്തായിരുന്നു നമ്മുടെ അവളെ IPS ഉദ്യോഗസ്ഥ ശ്രീലേഖ, അതാ ഇപ്പോൾ ഒടുവിൽ ഇന്ദ്രൻസ്, ഇന്ദ്രൻസിനെ ഞാൻ ആ കൂട്ടത്തിൽ കൂട്ടുന്നില്ല. ഇന്ദ്രൻസ് പറഞ്ഞ കാര്യങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചാണ് പറഞ്ഞത് എന്നാണ് ഇന്ദ്രൻസ് വാദിക്കുന്നത്. അത് തന്നെ ആകാനാണ് സാധ്യത. അപ്പോൾ അവരൊക്കെ തന്നെയും ഇതിൽ ദിലീപ് കുറ്റക്കാരനല്ല എന്നും തെളിവുകളില്ല എന്നുമുള്ള വാദം ഉന്നയിക്കുന്നു. അതോടൊപ്പം തന്നെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുന്നത്. സാധാരണഗതിയിൽ അങ്ങനെ ചെയ്യുന്നത് എന്തിനാണ്? നമ്മൾ ഈ കേസ് അങ്ങ് വിടുക, വേറൊരു കേസിൽ നമ്മൾ അങ്ങനെ ചെയ്യുന്നത് നമുക്ക് ആരെയൊക്കെയോ ഒന്ന് ധൈര്യപ്പെടുത്താനുണ്ട് എന്നുള്ളത് കൊണ്ടായിരിക്കില്ലേ? സാർ, മികേഷ് സാർ, രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അങ്ങേക്ക് ഓർമ്മ കാണും, സി ദിലീപിനെ കോടതിയിൽ ആദ്യം ഹാജരാക്കിയപ്പോൾ പൊതുജനങ്ങൾ അവിടെ നിന്ന് കൂവുകയായിരുന്നു. ആ ദിലീപിന്റെ ദേപ്പുട്ടിന് നേരെ ആക്രമണം ഉണ്ടായി. ദിലീപ് എന്ന വ്യക്തിക്ക് നേരെ, അവർ നടത്തുന്ന സ്ഥാപനങ്ങൾക്ക് നേരെ, നാദൃശ്യക്കെതിരെ അടക്കം ഭയങ്കരമായ രീതിയിൽ ക്യാമ്പയിനുകൾ ഉണ്ടായി. പക്ഷെ പിന്നീട് കേരള സമൂഹത്തിന്റെ മനസ്സ് മാറുന്നത് PR വർക്ക് കാരണമല്ല, ദിലീപിന്റെ ഭാഗത്ത് സത്യമുണ്ട് എന്ന തോന്നൽ കാരണമാണ്. ആ തോന്നൽ ശരിയാണോ തെറ്റാണോ എന്ന് കോടതിയാണ് പറയേണ്ടത്. ഇനി 100% ആൾക്കാർ ദിലീപ് നിരപരാധിയാന്ന് പറഞ്ഞാലും കോടതി അപരാധിയാന്ന് പറഞ്ഞാൽ അതിനാണ് വില. കാര്യം നമ്മുടെ നിയമ സംവിധാനം അങ്ങനെയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കുന്നത് ദിലീപിന് വേണ്ടിയുള്ള PR വർക്ക് അല്ല, ദിലീപ് വിരുദ്ധ PR വർക്ക് നടക്കുന്നുണ്ട്. പക്ഷേ ശ്രീ ദിലീപിന് വേണ്ടി പൊതുജനങ്ങൾ ആരെങ്കിലും അതിശക്തമായി വാദിക്കുകയാണെങ്കിൽ അവർ സത്യത്തിന്റെ പക്ഷത്ത് നിൽക്കുന്നതുകൊണ്ടാണ്. അടൂർ സാറിനെ കൊണ്ട് ഏതെങ്കിലും PR വർക്ക് ജയിക്കാൻ പറ്റും? ഈ ഇത്രയും പരിണിത പ്രജ്ഞനായ ഇതിഹാസ തുല്യൻ സഖാവ് പിണറായി വിജയൻ അവർ വിളിക്കുന്ന മനുഷ്യൻ ഏതെങ്കിലും PR വർക്കിന് വീഴുവോ? അദ്ദേഹം ഒന്ന് സിനിമയ്ക്ക് പോലും PR വർക്ക് ചെയ്യാത്ത മനുഷ്യനാണ്, അപ്പോഴാണ് ദിലീപിന്റെ PR വർക്കിന് പോകുന്നത്. അപ്പം ശ്രീ അടൂർ സാറിനെ പോലെ, മധു സാറിനെ പോലെ, ശ്രീലേഖ IPSനെ പോലെ ഒരുപാട് പേർ ക്രെഡിബിലിറ്റി ഉള്ളവർ ഒന്ന് പറയുന്നത് അവർക്കൊരു വേട്ടയാടൽ മണക്കുന്നു. ആ എന്നിട്ട് അടൂർ സാറെ നമ്പിനാരായണന്റെ പേര് വരെ പറഞ്ഞു. അതിനു മുമ്പ് ഞാൻ മാത്രമേ ഒരു പക്ഷേ അങ്ങനെ പറഞ്ഞിരുന്നുള്ളൂ. നമ്പിനാരായണന്റെ ഉദാഹരണം വരെ ഇടയ്ക്ക് എടുത്തു പറഞ്ഞു. അപ്പം ഇത് സാധാരണ ജനങ്ങളുടെ ഉദാഹരണത്തിന് കെ കരുണാകരന്റെ കാര്യത്തിൽ സംഭവിച്ച കാര്യത്തില് അത് തന്നെയാണ്. ഇപ്പോ ഈ KR നാരായണന്റെ കാര്യത്തില്, KR നാരായണ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കാര്യത്തില് ദിലീപിനെയും കരുണാകരനെയോ അല്ലെങ്കിൽ ദിലീപിനെയും നമ്പി നാരായണനെയോ താരതമ്യം ചെയ്തിട്ടില്ല അടൂർ ഗോപാലകൃഷ്ണൻ. അങ്ങനെ താരതമ്യം ചെയ്തിട്ടില്ല, ആർക്കും ആരെയും താരതമ്യം ചെയ്യാൻ പറ്റില്ല. പക്ഷെ പലപ്പോഴും അകാരണമായ വേട്ടയാടൽ എന്ന് പറയുന്നത്. നോക്കൂ, ഇവിടെ ശ്രീപ്രകാശ് ബാരെ നോക്കൂ, PR വർക്ക് കഴിഞ്ഞ തവണയും ഉണ്ടായിരുന്നു. ഒന്നാം ഘട്ടത്തില് കുറ്റവിമുക്തരാകുന്നു, കുറ്റവിമുക്തരായി കഴിഞ്ഞാൽ ഞാൻ ചിലരെയൊക്കെ കാണിച്ചു തരാം അല്ലെങ്കിൽ ഞങ്ങൾ ചിലരെയൊക്കെ കാണിച്ചു തരാം എന്നൊക്കെ വെല്ലുവിളികളുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് ബാലചന്ദ്രകുമാറിൻ്റെ വെളിപ്പെടുത്തലൊക്കെ ഉണ്ടായിട്ടുള്ളത്. പിന്നെ മാത്രമല്ല, ആദ്യഘട്ടത്തിൽ വലിയ തോതിൽ സാക്ഷികളെ കൂറുമാറ്റി, പണം കൊടുത്തിട്ടാണ് ആ നിലയിൽ സാക്ഷികളെ കൂറുമാറ്റിയത് എന്നുള്ളത് പിൽക്കാലത്ത് നമ്മൾ രേഖകളിലൂടെ കണ്ടു. അത് കഴിഞ്ഞ് പിന്നീട് ദിലീപിനെതിരായിട്ടുള്ള അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ വധിക്കാൻ ശ്രമിച്ച കേസിൽ കണ്ടെടുത്ത ടേപ്പുകൾ, ഫോൺ റെക്കോർഡുകൾ ഇതൊക്കെ പരിശോധിച്ചപ്പോൾ എങ്ങനെയാണ് സാക്ഷികളെ മൊഴിമാറ്റം പഠിപ്പിച്ചത് എന്ന് കണ്ടു. അപ്പോൾ ആ തരത്തിലുള്ള ഒരു ആസൂത്രണത്തിലൂടെയാണ് അവസാന ഘട്ടത്തിൽ കുറ്റവിമുക്തരാകാൻ പോകുന്നു എന്നുള്ള പ്രചരണം നടന്നത്, വനിതാ ഇൻ്റർവ്യൂ ഒക്കെ നടന്നിട്ടുള്ളത്. നോക്കൂ, ഇവിടെയും സമാനമായ വിധത്തിൽ സാക്ഷി വിസ്താരത്തിൻ്റെ അവസാന ഘട്ടത്തിൽ അങ്ങനെയുള്ളൊരു പ്രചാരണം തുടങ്ങിയിരിക്കുന്നു. അത് ആരെയോ ശക്തിപ്പെടുത്താനാണ് എങ്കിൽ, ശ്രീ പ്രകാശ് ബാരെ, അതിനെ എങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണുന്നത്? ഒരു രണ്ട് ഭാഗങ്ങളാണ്, കുറ്റം ആരോപിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഭാഗവും മറ്റേ ഭാഗത്ത് കുറ്റം ഏറ്റുവാങ്ങേണ്ടി വന്ന ആൾക്കാർ. സോ ആ രണ്ടാമത്തെ സൈഡിന് വേറൊരു പ്രചരണത്തിന്റെ ആവശ്യമൊന്നുമില്ല. ആൾക്കാർ കണ്ടിരിക്കുകയാണ് ഒരാൾ ഒരു കുറ്റത്തിന് ഇരയായിരിക്കുകയാണ്.
മറ്റേ സൈഡിന് അവരെ വെളിപ്പിച്ചെടുക്കേണ്ടതിന്റെ ആവശ്യം വല്ലാതെയുണ്ട്. അത് നമ്മൾ കണ്ടു. അതിൽ ഒരുപാട് ഇപ്പൊ നോക്കൂ, അടൂർ ഗോപാലകൃഷ്ണൻ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് പറഞ്ഞു ഇതിന്റെ അകത്ത് എന്ത് തെളിവാണ്, ഇതിന് തെളിവില്ല എന്ന് പറയുകയാണ്. എന്ത് എങ്ങനെയാണ് അവർക്ക് ആ ഇൻഫർമേഷൻ വരുന്നത്? ആ ഇൻഫർമേഷൻ അവരിലേക്ക് എത്തിക്കുന്നത് എങ്ങനെയാണ്? ആൾക്കാർ ബ്രെയിൻ വാഷ് ചെയ്യുകയാണ്, നമ്മളെ കണ്ടീഷൻ ചെയ്യുകയാണ്. ഇതേ എന്നെ വെറുതെ വിടാൻ പോകുന്നു, ഞാൻ വളരെ ഒരു തെളിവും ഇല്ല, ഇത് വെറുതെ കെട്ടിച്ചമച്ചതാണ്, പോലീസ് ഇങ്ങനെ ആക്കിയതാണ് എന്നൊക്കെയുള്ള ഒരു സംഭവം. ഇതിനുവേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു, എത്ര പബ്ലിക് പ്രോസിക്യൂട്ടർ എന്തിനാണ് രാജിവെച്ച് പോയിരിക്കുന്നത്? ഈ കാശും ഈ വാരി എറിയുന്ന കാശും ഇവിടെ നടക്കുന്ന ഈ മൊത്തം സെറ്റപ്പിന്റെ നടുവിൽ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു സ്ഥിതി വരുമ്പോഴാണ് അവര് റിസൈൻ ചെയ്ത് പോകുന്നത്. ഇതുപോലെയുള്ള ഈ കള്ളക്കഥകളിൽ വീണു പോകുന്ന ആൾക്കാരാണ് പറയുന്നത് അയ്യോ പാവം അതിൽ ഒരു തെളിവും ഇല്ല എന്ന് പറഞ്ഞിട്ട് പ്രസ്താവന ഇറക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്നത്. സോ ഇതിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഈ ലോയേഴ്സ് ലോയേഴ്സ് ഇതിനു മുമ്പ് ഇത്രയും ഈ ഒരു എക്സ്ട്രീം വരെ പോയത് നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഒരു പ്രതിക്ക് വേണ്ടിയിട്ട് ഫോണും എടുത്ത് ബോംബെ പോയിട്ട് അത് ഡേറ്റ അവരെന്ത് റിസ്ക്കാണ് എടുത്തിരിക്കുന്നത്? അവരുടെ പ്രൊഫഷൻ അവരെ കരിയറിനെ ബാധിക്കുന്ന തരത്തിലുള്ള റിസ്ക് എടുത്തിരിക്കുന്നു. അപ്പൊ ഈ കാശും ഇതുപോലെയുള്ള ഒരു ഡ്രൈവ് ഉണ്ടെങ്കിൽ പലതും നടത്തും. ഇപ്പൊ നോക്കൂ, ഒരു 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 സാക്ഷി വളരെ ശക്തമായ തെളിവും കൊണ്ടാണ് വന്നതെന്ന് അന്ന് തന്നെ വളരെ വ്യക്തമായ സമയത്ത് അയാളെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെ പോയി. ഈ പറഞ്ഞ മീഡിയ ഈ ചാനലുകളും കൂട്ടുകാരും കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ കൂടിയിട്ടാണ് അദ്ദേഹത്തിന് ഒരു പെണ്ണുപിടിയനായിട്ട് അല്ലെ പെണ്ണ് കേസിൽ കൊടുക്കാനുള്ള ഒരു ശ്രമം നടന്നത്. ഇത്രയും ഹാഫാസ് ആയിട്ടുള്ള ഒരു ജോബാണ് അവർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസിന് പെട്ടെന്ന് തന്നെ അത് കണ്ടുപിടിക്കാൻ പറ്റി. സത്യം പറഞ്ഞത് അത് ചെയ്ത ആൾക്കാർക്ക് നേരെ പോലീസ് നടപടി എടുക്കുക തന്നെയാണ് വേണ്ടത്. കാരണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇനി നടക്കരുത്. കാരണം ഇത് ഫൈനലി കണ്ടീഷൻ ചെയ്യാൻ ആരെയാണ് ശ്രമിക്കുന്നത്? കോടതിയാണ്. കോടതി വിധി പറയുമ്പോൾ ജനങ്ങളുടെ ഇടയിൽ ഇതിൽ തെളിവൊന്നുമില്ല, വലിയ വലിയ പ്രഗത്ഭരൊക്കെ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത് ഇദ്ദേഹം പാവമാണ്, നിരപരാധിയാണ്. അങ്ങനെയാണെങ്കിൽ അത്തരത്തിലുള്ള ഒരു വിധി വരാൻ എളുപ്പമാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഈ പ്രൊപ്പഗാൻഡയുടെയും ഈ ക്യാമ്പയിനുകളുടെയും ഒക്കെ ഉദ്ദേശം. അത് അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ഒരു ഓവർ ഡു ചെയ്തിട്ട് ഒരു പ്രശ്നമായ സമയത്താണ് അതിന്റെ ഒരു ചെറിയൊരു ഒരു ഒരു കുറവുണ്ടായിരുന്നത്. പക്ഷെ വീണ്ടും അത് തുടങ്ങിയിരിക്കുന്നു. ഒരു വളരെ ശ്രീലേഖ ഐ പി എസ് ആണെങ്കിലും മധുസർ ആണെങ്കിലും അടൂർ ഗോപാലകൃഷ്ണൻ ആണെങ്കിലും ഇപ്പം ഇന്ദ്രൻസിനെ ഈ ചോദ്യത്തിൽ കുടിക്കിയ ലേഖകരാണെങ്കിലും ആരൊക്കെയാണെങ്കിലും വളരെ ഫ്രീക്വന്റ് ആയിട്ടുള്ള ഇന്റർവെല്ലിത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അത് വരുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കണം.